മതം മാറ്റ പാതിരി എന്ന ആരോപണം നേരിടുന്ന, വിമർശനം നേരിടുന്ന കെ പി യോഹന്നാന്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള കടന്നുകയറ്റം, രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള അവിഹിത ഇടപെടൽ, ആ അവിഹിത ഇടപെടലാണ് ചർച്ചയാവുന്നത്. ആ ചർച്ചയിൽ ഏതു തരത്തിലാണ് കെ പി യോഹന്നാനും സംഘവും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ കടന്നുകയറുന്നത്, രാഷ്ട്രീയ അജണ്ടകൾ നിശ്ചയിക്കുന്നത്, ആ രാഷ്ട്രീയ നേതാക്കളെയും അതോടൊപ്പം അവരുടെ ബിനാമികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തൻ്റെ സാമ്രാജ്യം വളർത്തിയെടുക്കുന്നതിലുള്ള ഇടപെടലുകളുമാണ് ചർച്ചയാകുന്നതും അന്വേഷണ വിധേയമാകണമെന്ന ആവശ്യം ഉയരുന്നതും. മതം മാറ്റപ്പാതിരി എന്ന് വിമർശനം നേരിടുന്ന കെ പി യോഹന്നാൻ തൻ്റെ കുൽസിത നീക്കങ്ങൾക്ക്, അതോടൊപ്പം തൻ്റെ കയ്യേറ്റങ്ങൾക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളെ കൂട്ടുപിടിക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഏജന്റുമാർ വഴി നുഴഞ്ഞുകയറുന്നുണ്ട് എന്നും ഉള്ള ആരോപണം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസും അതോടൊപ്പം സി പി എമ്മും ഈ തരത്തിൽ വിമർശനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടുകയും ചെയ്യുന്നുണ്ട്. സി പി എം നേരിടുന്ന വിമർശനം ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ്. ആ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ആ ജില്ലാ ഭരണകൂടം അടക്കം സത്യവാങ്മൂലം കോടതിയിൽ നൽകുമ്പോഴും ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയന്റെ മന്ത്രിസഭ അവിടെ എടുക്കുന്ന തീരുമാനം ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ഏറ്റെടുക്കുക അല്ലെങ്കിൽ വാങ്ങുക, യഥാർത്ഥത്തിൽ ഒരാൾ കയ്യേറിയ ഭൂമി ഏറ്റെടുക്കുകയോ വാങ്ങുകയോ അല്ല വേണ്ടത്, അത് പിടിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ വശം. പക്ഷേ സർക്കാർ ഭൂമി കയ്യേറി എന്ന് ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂമി കെ പി യോഹന്നാനും ടീമും കയ്യേറി എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പറയുകയും അതനുസരിച്ചുള്ള സത്യവാങ്മൂലം ഹൈക്കോടതി അടക്കമുള്ള നീതിന്യായ മേഖലകളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴും ഒരു സർക്കാർ ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കാമെന്നും അതിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കെ പി യോഹന്നാനെയും ഭാഗഭാക്കാകാമെന്നുള്ള നിലപാടെടുക്കുമ്പോഴാണ് ആ പാർട്ടിയിലേക്കും അതോടൊപ്പം ആ സർക്കാരിലേക്കും ഈ മതം മാറ്റ പാതിരി നുഴഞ്ഞുകയറി എന്നുള്ള വിമർശനം ശക്തമാകുന്നത്. എൽ ഡി എഫിന്റെ ഘടകകക്ഷികൾക്കിടയിൽ തന്നെ ഇത്തരം വിമർശനവും ആക്ഷേപവും ശക്തമാണ്. സി പി എം പോലുള്ളൊരു പാർട്ടിയെ, ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മന്ത്രിസഭയെ വിലക്കെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ അജണ്ട നിശ്ചയിക്കുന്ന തരത്തിലേക്കോ ഇദ്ദേഹത്തിന്, കെ പി യോഹന്നാൻ എന്ന മതം മാറ്റ പാതിരിക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭയാനകമായ അവസ്ഥ എത്രയെന്നുള്ളതാണ് ചർച്ച. അതിന് ഉദാഹരണമായി കാണിക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് ആണ്. ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കെ പി യോഹന്നാൻ അവിടെ ഒരു വിമാനത്താവള പദ്ധതി കൊണ്ടുവരുന്നുവെന്നും ആ പദ്ധതിയും ചെറുവള്ളി എസ്റ്റേറ്റും കൂടി സർക്കാരിൻ്റെ ഭാഗമാക്കാം, ഏറ്റെടുക്കാം എന്നുള്ളൊരു നയം രാഷ്ട്രീയപരമായി സി പി എം പുലർത്തുമ്പോൾ കോടതിയിൽ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ നേരെ വ്യത്യസ്തമാണ്. ഇത് ഒരു സർക്കാർ ഭൂമിയാണ്. സർക്കാർ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് നിയമാനുസൃതമല്ല എങ്കിൽ അത് കയ്യേറ്റമാണ്. കയ്യേറ്റ ഭൂമി ഏറ്റെടുക്കുകയോ വാങ്ങുകയോ അല്ല വേണ്ടത്, പിടിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നില്ല? അപ്പോൾ ഇതൊക്കെ സൂചനകളായി, ഇതൊക്കെ വിമർശനമായി നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിലെ ഇടപെടലാണ്. ഈ ഇടപെടൽ അത് കോൺഗ്രസിലടക്കമുണ്ട്. ഏറ്റവും പുതുതായി ബി ജെ പി ഇത്തരത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ അണികൾക്കിടയിൽ ശക്തമാകുന്നു. അതിന് കാരണമാകുന്നത് രണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള കടന്നുവരവിന് അരങ്ങൊരുക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ സംസ്ഥാന ബി ജെ പി രാഷ്ട്രീയത്തിൽ നടക്കുന്നു എന്നുള്ളത്. ആ രണ്ടു നേതാക്കൾ പി ജെ കുര്യനും കെ വി തോമസും. എന്താണ് ഇപ്പോൾ ഈ നേതാക്കളുടെ വിഷയം? ഈ നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നേരിട്ട അവഗണന, അതിൽ പി ജെ കുര്യന്റെ ശക്തമായ നിലപാടും പരാതിയും നിലനിൽക്കുന്നുണ്ട്, മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിൽ കെ പി സി സി തലത്തിൽ തന്നെ സാങ്കേതികമായ ആ വേദിയിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. ആ അട്ടിമറിയെക്കുറിച്ച് തന്നെ ചതിക്കാനും ആക്ഷേപിക്കാനും ഇടപെട്ട നേതാക്കൾ ആരൊക്കെയെന്ന് അന്വേഷിക്കണമെന്ന പരാതി, എഴുതി തയ്യാറാക്കിയ പരാതി പി ജെ കുര്യൻ നൽകിയിരിക്കുന്നത് എ ഐ സി സിക്കാണ്, കെ പി സി സി പ്രസിഡന്റിനാണ്. അതിൽ അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്ന് പി ജെ കുര്യൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ പി ജെ കുര്യൻ ഒളിച്ചു വച്ചിരിക്കുന്നത് കോന്നിയിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പ്, അതോടൊപ്പം എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പ്. ഈ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലും കോന്നി നിയമസഭാ മണ്ഡലത്തിലും വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ
പി ജെ കുര്യന് തൻ്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ തൻ്റെ നിലപാടുകൾക്ക് പ്രാമുഖ്യം വേണം എന്ന രീതിയിലാണ് പി ജെ കുര്യൻ കാര്യങ്ങൾ നീക്കുന്നത്. സമാന രീതിയിൽ തന്നെയാണ് കെ വി തോമസ്. കെ വി തോമസിന് എറണാകുളത്ത് സീറ്റ് നിഷേധിക്കപ്പെടുകയും കെ വി തോമസ് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റിനു വേണ്ടി വാദിക്കുകയും എന്നാൽ വിജയസാധ്യതയില്ലാത്തൊരു വ്യക്തിയെ ഒരു നേതാവിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന്റെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് കോൺഗ്രസിൽ. അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത് കോന്നിയും എറണാകുളവും നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, തങ്ങൾ പറയുന്നവർക്ക് സീറ്റ് കൊടുക്കുക ഒന്നാമത്തെ ആവശ്യം. അത് വിലപേശലാക്കിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക, മത്സരിക്കാനുള്ള സ്ഥാനം ഉറപ്പിക്കുക, പാർട്ടിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക, ഇതാണ് അവരുടെ അജണ്ട. പക്ഷേ ഈ രണ്ടു നേതാക്കളുടെയും അജണ്ട അംഗീകരിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കെ പി സി സിയും എ ഐ സി സിയും തയ്യാറല്ല. ഇവരുടെ പരാതിയോ ഇവരുടെ വാക്കുകളോ അവർ പരിഗണിക്കുന്നത് പോലുമില്ല. ഇതാണ് ഈ നേതാക്കളുടെ അസ്വസ്ഥത. ഈ അസ്വസ്ഥതയുള്ള കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ ആ ചർച്ചകൾക്ക് അരങ്ങൊരുക്കുന്നതിൽ ഈ മതം മാറ്റ പാതിരി എന്ന് ആക്ഷേപം നേരിടുന്ന വിമർശനം നേരിടുന്ന കെ പി യോഹന്നാനും കെ പി യോഹന്നാന്റെ ടീമും ഉൾപ്പെടുന്നു. അവിടെ ഉയരുന്ന ചോദ്യം സി പി എമ്മിലേക്കും സി പി എം നിയന്ത്രിക്കുന്ന സർക്കാരിലേക്കും അവിഹിത ഇടപെടലുകൾ നടത്താൻ മാത്രം ശേഷിയും ക്ഷേമുഷിയുമുള്ള കെ പി യോഹന്നാൻ എന്ന വ്യക്തിക്ക് ബി ജെ പിയിലേക്കും നുഴഞ്ഞുകയറാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടോ? കാരണം കേന്ദ്ര സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ ആണ്. ഈ ഇദ്ദേഹത്തിൻ്റെ പല സംഘടനകൾക്കും ഉള്ള എഫ് സി ആർ എ പ്രകാരമുള്ള അനുവാദങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും സ്വാധീനവും ഇദ്ദേഹത്തിന് ആവശ്യമാണ്. അങ്ങനെ കെ പി യോഹന്നാനും ടീമിനും ആ കേന്ദ്ര നേതൃത്വ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ആവശ്യമാണെങ്കിൽ അത് ഫോറിൻ റെഗുലേഷൻ ആക്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത് ആ തരത്തിലാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സിമ്പതി, കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ ബി ജെ പിയെ വളർത്താൻ ശ്രമിക്കുന്ന ശക്തിയാണ് താൻ എന്ന് ഈ കെ പി യോഹന്നാൻ എന്ന മതം മാറ്റ പാതിരിക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്നു. അവിടെ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി ക്യാമ്പിലേക്ക് എത്തിച്ചു തരാം എന്ന് വാഗ്ദാനം കൊടുക്കുന്നു. ആ സൂചനകൾ ഇപ്പോൾ വരുമ്പോൾ അത് കെ വി തോമസും പി ജെ കുര്യനുമാണ്. അവിടെ ബി ജെ പിയിലെ മറുവിഭാഗം ഉയർത്തുന്ന ചോദ്യം കോൺഗ്രസ് തഴഞ്ഞ, കോൺഗ്രസ് വിജയസാധ്യതയില്ല എന്ന് പറഞ്ഞ് മൂലക്കിരുത്തിയിരിക്കുന്ന പി ജെ കുര്യനെയും കെ വി തോമസിനെയും എന്ത് മഹത്വത്തിന്റെ പേരിലാണ് ബി ജെ പി ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന ചോദ്യം. അപ്പോൾ ഈ തരത്തിലാണ് കാര്യങ്ങൾ. എന്തുകൊണ്ട് കെ പി യോഹന്നാന്റെ കളി ഇതുവരെ ബി ജെ പിയിൽ നടക്കുന്നില്ല? ബി ജെ പിയുമായി ബന്ധപ്പെട്ട് സംഘ പരിവാറുമായി ചേർന്ന്, ആർ എസ് എസുമായി സംഘവുമായി ചേർന്ന് നിൽക്കുന്ന അടിയുറച്ച പാർട്ടി സ്നേഹികൾ, അവർ കെ പി യോഹന്നാന്റെ വരവിനെയും അദ്ദേഹത്തിന്റെ കെ പി യോഹന്നാന്റെ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളെയും കെ പി യോഹന്നാൻ ടീമിന്റെ നിർദ്ദേശങ്ങളെയും അവഗണിക്കുകയാണ്, പ്രതിരോധിക്കുകയാണ്. ഈ തരത്തിലേക്ക് നുഴഞ്ഞുകയറ്റം അനുവദിക്കപ്പെടാൻ പാടില്ല എന്ന് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി അണികൾ നേതാക്കൾ ഒന്നടങ്കം നിലപാടെടുക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഒരു പ്രതിരോധം ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ആർ എസ് എസുകാരായ ബി ജെ പി നേതാക്കളുടെ പ്രതിരോധം കൊണ്ട് മാത്രമാണ് കെ പി യോഹന്നാന് തന്റെ കളി ഇപ്പോൾ ബി ജെ പിയിൽ എടുക്കാൻ സാധിക്കാതിരിക്കുന്നത്. മറിച്ച് കോൺഗ്രസിലും സി പി എം അടക്കമുള്ള പാർട്ടികളിലും ആ കളി തകൃതിയായി നടക്കുമ്പോൾ ബി ജെ പിയിലേക്ക് നുഴഞ്ഞുകയറാനുള്ള കെ പി യോഹന്നാൻ എന്ന മതം മാറ്റ പാതിരി വിമർശനം നേരിടുന്ന വ്യക്തിയുടെ ശ്രമം പി ജെ കുര്യനെയും കെ വി തോമസിനെയും പോലെയുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാം എന്ന പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട്, അതോടൊപ്പം ടോം വടക്കന്റെ ബി ജെ പിയിലേക്കുള്ള വരവ് പോലും അത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന ചർച്ചയും ശക്തമാകുന്നു. എന്തായാലും ആർ എസ് എസ് ഒരുക്കുന്ന, ആർ എസ് എസ് അനുഭാവികളായ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരുക്കുന്ന പ്രതിരോധമാണ് കെ പി യോഹന്നാൻ എന്ന മതം മാറ്റ പാതിരി എന്ന വിമർശനം നേരിടുന്ന വ്യക്തിക്ക് ബി ജെ പിയിലേക്കും കേന്ദ്ര സർക്കാരിലേക്കും നുഴഞ്ഞുകയറാനുള്ള ശ്രമത്തിനേറ്റിരിക്കുന്ന തിരിച്ചടി. ആ തിരിച്ചടി ഭേദിക്കാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കുന്നു കെ പി യോഹന്നാനും ടീമും. അവർക്ക് വിദേശത്ത് നിന്നടക്കം പണമുണ്ട്. ഗോസ്പൽ ഫോർ ഏഷ്യയും ബിലീവേഴ്സ് ചർച്ചുമൊക്കെ വിദേശ ഫണ്ട് അടക്കമുള്ളവ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നു വികസിച്ച പ്രസ്ഥാനങ്ങളാണ്. ഈ പണത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതിന് തെളിവുകളായി നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ തന്നെയുണ്ട്. അവിടെ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിലേക്ക് ബി ജെ പിയിലേക്കൊക്കെ നുഴഞ്ഞുകയറ്റാനുള്ള കൃത്യമായ അജണ്ട നടപ്പാക്കുമ്പോൾ അതിൽ പ്രതിരോധമൊരുക്കുന്ന നേതാക്കളെയും അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് വളരാൻ സാധിക്കുമോ? ഈ ചോദ്യം ഇന്ന് കേരള രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.